നമസ്കാരം, ഞാൻ വിനോദ് കുമാർ. 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമര സമിതി ആഹ്വാനം ചെയ്ത വാഹന പണിമുടക്ക് തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പാൽ, പത്രം, ആംബുലൻസ്, പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, വിവാഹം തുടങ്ങിയവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പണിമുടക്കിനെ ധാർമ്മികമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി AK ബാലന് പകരം ഭാര്യ ഡോക്ടർ PK ജമീല തരൂരിൽ മത്സരിച്ചേക്കും. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ചയാകും. പാലക്കാടെ സംവരണ മണ്ഡലമാണ് തരൂർ. 2011 മുതൽ AK ബാലനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2008 നിയമസഭാ പുനർനിർണയത്തിലാണ് തരൂർ മണ്ഡലം നിലവിൽ വന്നത്. ഡോക്ടർ PK ജമീല നേരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്നു. പാലക്കാട് ഷാഫി പറമ്പലിനെതിരെ മുൻ DCC അധ്യക്ഷൻ AV ഗോപിനാഥ് മത്സരിച്ചേക്കും. മുൻ MLA കൂടിയായ ഗോപിനാഥിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ CPM ഉടൻ തീരുമാനമെടുക്കും. പാലക്കാട് മുൻ DCC അധ്യക്ഷനും മുൻ MLAയുമാണ് AV ഗോപിനാഥ്. രാഷ്ട്രീയ ശത്രുക്കളോടില്ലാത്ത ശത്രുതയാണ് കോൺഗ്രസ് നേതൃത്വം തന്നോട് കാണിച്ചതെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. BJP MP നന്ദകുമാർ സിംഗ് ചൌഹാൻ കോവിഡ് ബാധിച്ച് മരിച്ചു. മധ്യപ്രദേശിലെ ഖണ്ട്വ മണ്ഡലത്തിൽ നിന്നുള്ള MP നന്ദകുമാർ സിംഗ്. ഗുരുഗ്രാമത്തിലെ മെദാന്ത ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. NEC Rabbit. Send money online to India. Credit in seconds with great rates. Download NEC Rabbit app now. നിങ്ങൾ തേടുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യമാണോ? എങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. മികച്ച ശബ്ദമിശ്രണത്തിന് അക്വസ്റ്റിക് സ്റ്റുഡിയോ, വെർച്വൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി അത്യാധുനിക വീഡിയോ സ്റ്റുഡിയോ സൗകര്യം, കോർപ്പറേറ്റ് പേഴ്സണൽ പ്രൊഫൈലുകൾ, മ്യൂസിക് ആൽബങ്ങൾ, ടെലിഫിലിമുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, ഒപ്പം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടീമിന്റെ സേവനവും. സ്പാക് സ്റ്റുഡിയോസ്, മാഹൂസ്, ബഹ്റൈൻ. സ്നേഹപൂർവം. ഉത്തർപ്രദേശിലെ ഹത്രസിൽ പീഡനക്കേസിലെ പ്രതി ഇരയുടെ പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഗൗരവ് ശർമ്മ എന്നയാളാണ് പെൺകുട്ടിയുടെ പിതാവിനെ വെടിവെച്ചു കൊന്നത്. കൊല്ലപ്പെട്ടയാളുടെ മകളെ പീഡിപ്പിച്ചെന്ന കേസിൽ ഗൗരവ് ശർമ്മ അറസ്റ്റിലായിരുന്നു. 1 മാസത്തോളമായി ജയിലിൽ കിടന്ന ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. സൗദിയിലെ അമേരിക്കൻ എംബസി, കൗൺസുലേറ്റ് എന്നിവിടങ്ങൾ വിസാ സേവനങ്ങൾ ആരംഭിച്ചതായി അമേരിക്കൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചു. റിയാദിലെ എംബസിയുടെ ദമാം, ദെഹ്റാനിലെയും കൗൺസുലേറ്റ് ജനറലുകളുമായിരിക്കും സേവനങ്ങൾ ലഭ്യമാവുക. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും വൈറസ് ബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും എന്നാൽ രോഗാവസ്ഥയുണ്ടാകില്ലെന്നും ഖത്തർ ആരോഗ്യവകുപ്പ് ഉന്നത പ്രതിനിധി. മരുന്നിന്റെ 2 ഡോസും സ്വീകരിച്ചവർക്ക് മാത്രമേ പൂർണ്ണ പ്രതിരോധ ശേഷി ലഭിക്കുകയുള്ളൂവെന്നും അവർ വ്യക്തമാക്കി. അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചവ്യാധി വിഭാഗം ഡയറക്ടർ ഡോക്ടർ മുന അൽ മസ്ലമാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് മഹാമാരി ഈ വർഷാവസാനത്തോടെ അവസാനിക്കുമെന്ന് കരുതുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്തതും തെറ്റിദ്ധാരണയുമാണെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം കോവിഡിനെതിരെയുള്ള വാക്സിനുകളുടെ വരവ് പുതിയ കേസുകളുടെ എണ്ണവും മരണസംഖ്യയും കുറയ്ക്കുമെന്നും WHO എമർജൻസീസ് പ്രോഗ്രാം ഡയറക്ടർ മൈക്കൽ റയാൻ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.